സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹമാസ് ഭീകരരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വിളിച്ചുകൂടാ? ചോദ്യം ഈ ലോകത്തോട് മുഴുവനുമായിട്ടാണ്. ഹമാസ് ഭീകരർ എന്ന് അവരെ ചാപ്പ കുത്തുന്നവർക്ക് വേണ്ടിയാണ്. ഹമാസ് ഭീകരരെ ധീരന്മാർ എന്ന് വിശേഷിപ്പിച്ച് ജാമിയത്ത് ഉലമ ഇ ഹിന്ദ് പ്രസിഡന്റ് അർഷാദ് മദനി. മുസ്ലിം പുരോഹിതന്മാർക്ക് ഏറെ സ്വാധീനമുള്ള JUH ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളിൽ ഒന്നാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹർഷാദിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന. ഹമാസ് അവർ തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും ഭീകരർ എന്ന് വിളിക്കാൻ ആകില്ല എന്നും അർഷാദ് മദനി പറയുന്നു. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നാണ് വിളിക്കേണ്ടത്. അവർ ഒരിക്കലും തീവ്രവാദികളല്ല. ഇസ്രയേൽ എന്ന രാജ്യം കൊള്ളക്കാരുടേത്. അവർ പാലസ്തീന്റെ സ്ഥലങ്ങൾ അനധികൃതമായി പിടിച്ചടക്കുകയാണ്. ഈ ലോകത്തിന് മുഴുവൻ ഈ സത്യം അറിയാം. സ്വന്തം രാജ്യത്തിനു വേണ്ടിയാണ് പാലസ്തീനിലെ ജനങ്ങൾ ഇപ്പോൾ പോരാടുന്നത്. ഹമാസിന്റെ ധൈര്യം എല്ലാ കാലത്തും പ്രശംസനീയമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഇസ്രയേലിലെത്തി ആക്രമണം നടത്തിയത്. വളരെ അസാധാരണമായ പ്രവൃത്തിയാണിത്. സ്വന്തം ജീവൻ ബലി കൊടുത്തും അവർ ഈ ത്യാഗങ്ങൾ ചെയ്യുന്നത് കൊള്ളക്കാരിൽ നിന്നും പാലസ്തീനെ രക്ഷിക്കാനാണ്. ഇതിന് ന്യായീകരണവുമായി അദ്ദേഹം മറ്റൊരു ഉദാഹരണവും പറയുന്നു. താലിബാനെ മുൻപ് എല്ലാവരും ഭീകരർ എന്ന് വിളിക്കുമായിരുന്നു. എന്നാൽ അഫ്ഗാനിൽ അവർ അധികാരത്തിൽ വന്നതോടെ ആ കഥ മാറി. താലിബാനെ ഇപ്പോൾ ആരെങ്കിലും ഭീകരർ എന്ന് വിളിക്കാറുണ്ടോ? ആരും ഭീകരർ എന്ന് വിളിക്കാറില്ല. അതുപോലെ ഹമാസിനെയും ഭീകരർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്ന് ലോകം മനസ്സിലാക്കുമെന്നും അർഷാദ് പറയുന്നു. 30 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം. ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 10,000-ത്തോളം മനുഷ്യർ. മാസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് ഒരു മാസത്തെ ഇസ്രയേൽ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസയിൽ രാത്രിയിലും തുടർച്ചയായ ബോംബാക്രമണം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മരണമടയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഒക്ടോബർ 7 ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ കുറഞ്ഞത് 9,770 പലസ്തീനികളും 1,400 ഇസ്രയേലികളും മരിച്ചതായി അൽ ജസീറയുടെ റിപ്പോർട്ട് വ്യക്തമാക്കി. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 30 പേരാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രികൾക്കും ആംബുലൻസുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെ ഉൾപ്പെടെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ മരണസംഖ്യ വളരെയധികം കൂടുകയാണ്. ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്ന് യു എൻ അറിയിച്ചു. കൂടാതെ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിനോട് അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത് ഹമാസിന് വീണ്ടും ആക്രമണം നടത്താനുള്ള അവസരം മാത്രമായി മാറും എന്നാണ് US വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കന്റെ പ്രതികരണം. പലസ്തീൻ ഗ്രൂപ്പായ ഫത്താഹിന്റെ നേതാക്കൾ ഇസ്രയേലിന്റേത് ഉന്മൂലനത്തിന്റെ ക്രൂര യുദ്ധമാണ് എന്ന് വിശേഷിപ്പിച്ചതിൽ അപലപിക്കുകയും എത്രയും വേഗം സംഘർഷം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സഖ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബന്ദികളാക്കി 241 പേരെ മോചിപ്പിക്കാതെ ഹമാസിനെതിരായ ആക്രമണത്തിൽ നിന്നും ഒരു പടി പോലും പിന്നിലേക്കില്ല എന്നും വിജയം ഉറപ്പാക്കുന്നതുവരെ ആക്രമണം തുടരാനാണ് തീരുമാനമെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ഇസ്രയേലിൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ടെല്ലവീവിലും ജെറുസലേമിലും ബന്ദിയാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ പ്രകടനം നടത്തിയിരുന്നു. അതേസമയം ഗാസ പൂർണ്ണമായി വളഞ്ഞതായും പല ഭാഗത്തുനിന്ന് കടക്കാവുന്ന സങ്കീർണമായ ഹമാസ് സുരംഗങ്ങളുടെ ശൃംഖല കണ്ടെത്തിയതായും ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗ്ഗാരി അറിയിച്ചു. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം തുരങ്കങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിക്കാനിരിക്കെ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, കർമാനസ്.